അല്ല ചുമന്ന കളറോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യു കെ ട്രാവലിംഗ് ബൈ പ്രിൻസ് ആൻഡ് പാരാട്ടി. നമ്മളിപ്പോ വീട്ടിലാണുള്ളത്. ഞാൻ ഒരു ഇൻട്രോ പറയാനായിട്ടാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഈ ഫ്രൂട്ട് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് അല്ല, ഇതൊരു ഫോറിൻ ഫ്രൂട്ട് ആണ്. അപ്പൊ എന്റെ പെങ്ങയുടെ വീട്ടിലുണ്ടായതാണ് ഇത്. ഞങ്ങള് മറ്റൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി കിടന്നപ്പോ അതിന്റെ വിത്ത് ചോദിച്ചിട്ട് അത് പെങ്ങള് കൊണ്ടുപോയത് അളിയനും പെങ്ങളും കൂടിയിട്ട് നട്ടു. അപ്പൊ അവരുടെ വീട്ടിലും ഫ്രൂട്ട് ഉണ്ടായി. ഒരു അത്യാവശ്യം ഒരു തേങ്ങയുടെ വലിപ്പം, ഏകദേശം ഒരു അര കിലോ വലിപ്പമുണ്ട്. ഇപ്പൊ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ചെറുതായിട്ട് തോന്നും, പക്ഷെ നോക്കിക്കേ എന്റെ കയ്യിലിരിക്കുമ്പോൾ കാണാൻ നിന്ന് ഒരു തേങ്ങയുടെ വലിപ്പമുണ്ട്, അത്യാവശ്യം അര കിലോ വലിപ്പമുള്ളത്. അപ്പൊ ഇത് വളരെ ഗുണപ്രദമായ ഒരു സംഭവമാണ്, ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമായൊരു ഫ്രൂട്ടാണിത്. ഇതിന്റെ ഉള്ളിലെ ഒരു ചുമന്ന, പഴുക്കുമ്പോൾ ചുമന്നിരിക്കും. പിന്നെ പച്ചയ്ക്ക് ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റും. ഇപ്പൊ ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ആത്തച്ചക്ക ഇങ്ങനെ കഴിക്കില്ലേ, അതുപോലെ അതിന്റെ കുരു എടുത്ത് അതിന്റെ ആ അതിന്റെ ഉള്ളിലത്തെ ആ പൾപ്പ് മാത്രം നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അതെ അതെ. അപ്പൊ ഇത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം. ഇത് ഉണ്ടായി കിടക്കുന്ന ഒരു ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ പെങ്ങയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്, വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് ഇത് മുറിച്ച് കാണാം. അതിനു മുമ്പ് നമുക്ക് അളിയന്റെ ഫാമിൽ പോയിട്ട് ഈ ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായി കിടക്കുന്നതും പിന്നെ അതുപോലെ മനോഹരമായ കുറെ കാഴ്ചകളും കണ്ടിട്ട് വരാം. നമ്മുടെ വാളംപുളി തിന്നണ പോലെ അതിനൊരു ടേസ്റ്റ് അല്ലേ. വാളംപുളി അല്ല, മറ്റേ ഇരുമ്പ് എന്തോ പുളി കറിയിൽ ഇടണ പുളിയതേ, കുടംപുളി, കുടംപുളി, അതിന്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ മാംഗോസ്റ്റീൻ, ഇവിടെ ഒരു വലിയ കായുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. ആ കിടക്കണതല്ലേ. ആ ഇവിടെ ഉണ്ടേ അതിന്റെ തുമ്പത്ത്. ഇത് ഉണങ്ങണായിരിക്കും അല്ലേ, പിസ്തേ ആണെങ്കിൽ വാൾനട്ട് പോലത്തെ സാധനം നാലായിട്ട് പിള്ളേർ കഴിഞ്ഞ് നാല് പീസ് ഉണ്ട്. ഉണക്കും അല്ല തന്നെ കുട്ടികൾ നമ്മൾ ഉണക്കാറില്ല. അപ്പുറത്ത് കൊമ്പുമ്പിക്ക് ഉണ്ട് കണ്ട. നമ്മള് നാവലില്ലേ, ആ നാവലാണത്, അതിന്റെ വേറെ വെറൈറ്റി. ക്യാൻസർ ആർക്ക് പറ്റിയ പഴല്ലേ, ജ്യൂസ് അടിച്ചു കുടിക്കായിരിക്കും അല്ലേ. എന്തോന്നാ അതിന്റെ പേര്? നോനിപ്പഴം. നോനിപ്പഴം രണ്ടു ദിവസമായിട്ട് അതാണേതാ ചിരക്കയാണോ? ഒരു മിനിറ്റ് ഉണ്ടോ? ആ നമ്മുടെ നാടൻ ചിരക്ക അല്ലേ. നമ്മുടെ നാടൻ ചിരക്കയാ. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടില്ലേ സംഭവം, ഇത് മൂപ്പായി വരിക അല്ലേ. കറിവെക്കാൻ പാകം, കൊണ്ടുപോട്ടെ. ഇപ്പൊ വേണോട്ടി കൊണ്ടോണോ? പൊട്ടിക്കാൻ
വേറെ കിടക്കണ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ജാതിക്ക ഇത് പിടിച്ച് ജാതിക്ക പിടിച്ച് വെച്ചു വയ്ക്കോ ജാതിക്ക. പത്ത് കണ്ടോ? പത്ത് കണ്ട നാരങ്ങ കണ്ടോ? പെംപ്ലസ് നാരങ്ങ കണ്ടാ? നമ്മളിപ്പോ പറിച്ചിട്ടാണ് കണ്ടാ പെംപ്ലസ് നാരങ്ങ. ഇത് ചുമപ്പാണോ അതോ വെള്ളയോ? ആണല്ലേ. ഇത് സ്വർഗത്തിലെ ഫ്രൂട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആണല്ലേ. ഇത് എന്താ ചെയ്യുന്നത് ശരിക്കും? കറി വെച്ച് കഴിക്കാം. കറി വെക്കാം, അല്ലാതെ ജ്യൂസ് അടിക്കാം. ആഹാ, ശരി. നമുക്കിത് പറിച്ച് ജ്യൂസ് അടിച്ച് നോക്കാം അല്ലേ. എന്നാ അജിന ഉണ്ടാക്കുന്നത്? അൽഫാമോ? ആഹാ, കൊള്ളാലോ. ഇത് ഏകദേശം ആയില്ലോ അല്ലേ? സൈഡ് ഇവിടാവാനുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഫ്രൂട്ട് ഗാഗ് ഫ്രൂട്ട് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തതിന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് നിങ്ങൾ കാണിച്ചു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് പഴമായിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടാ ഇതിന്റെ ഉള്ളില് നല്ല ചുമപ്പ് കളറാണ്. അതിന് പുറത്ത് നല്ല മഞ്ഞ കളർ മത്തങ്ങിയ പോലെ ഇട്ടിരിക്കും. കണ്ട നല്ല അടിപൊളിയാണ്, നല്ല രസാലേ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ എന്താ ഇതിന്റെ ഉള്ളിനെടുത്തിട്ട് ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ പൾപ്പ് മാത്രമായിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ടായിട്ട് നമ്മുടെ എന്തെങ്കിലും പൈനാപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഈ മഞ്ഞ കളർ സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈപ്പരസായിട്ട് മാറും. ഇത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്ക് പ്രഷർ ഉള്ളവർക്ക് അങ്ങനെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി വളരെ അടിപൊളി ഒരു ഫ്രൂട്ടാണ്. നല്ല ചുമന്ന കളറ്. നമുക്ക് ഈ സംഭവം എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. പാർത്ത് കുറച്ച് കഴിച്ചു, സൂപ്പറാന്ന് പറയുന്നത്.
സൂപ്പറാണ്. ഇത് നമ്മുടെ ചക്കയുണ്ടോ, ജാക്ക് ഫ്രൂട്ട്. ഇത് നമ്മുടെ നാട്ടില് ഇതുണ്ട്, പക്ഷെ ഫോറിനേഴ്സ് ഒന്നും ഇത് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ചുമ്മാ വാങ്ങിക്ക് വെച്ചിരുന്നു. ചക്ക ഇത് നമ്മുടെ പറമ്പിലുണ്ടായ എന്ത് പഴം, പൂമ്പഴല്ലേ, പൂമ്പഴാണ് പറമ്പിലുണ്ടായ പൂമ്പഴം. പിന്നെ ഇത് നമ്മള് പേരയ്ക്ക, പിന്നെ ഇത് ഇതെന്നെ പൈനാപ്പിൾ. പൈനാപ്പിൾ നമ്മുടെ പറമ്പിലൊക്കെ, നാട്ടിലൊക്കെ നമുക്ക് എല്ലാ ഫ്രൂട്ടും തന്നെ നമ്മുടെ പറമ്പിലുണ്ട്. വേണ്ട മാതൃക നാരങ്ങ, മിക്കവാറും എല്ലാ ഫ്രൂട്ടൊക്കെ നമ്മുടെ പറമ്പിലുള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ കഴിക്കാം.